സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തുടർച്ചയായി പതിനൊന്ന് മണിക്കൂർ വീതം ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ കാക്കനാട് ജയിലിൽ സ്വപ്നയും ചോദ്യം ചെയ്തു തുടർച്ചയായ രണ്ടാം ദിവസവും ശിവശങ്കറിനെ ചോദ്യം ചെയ്യൽ മണിക്കൂർ നീണ്ടു സ്വപ്ന സുരേഷിനെയും എം ശിവശങ്കറിനെയും ഒരേ സമയമാണ് കസ്റ്റംസ് ചോദ്യം ശിവശങ്കറിനെ സ്വപ്നയെ കാക്കനാട്ട ജയിലിലുമായിരുന്നു ചോദ്യം ചെയ്തത് വ്യൂ സ്വപ്നയെ കഴിഞ്ഞ ദിവസം പ്രത്യേക അപേക്ഷ നൽകി കാക്കനാട്ടേക്ക് എത്തിക്കുകയായിരുന്നു യു എ കോൺസുലേറ്റ് വഴി ഇന്തപ്പഴം വിതരണം ചെയ്തത് സംബന്ധിച്ചാണ് മൊഴിയെടുക്കുന്നതെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നതെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളിൽ ഏറിയ പങ്കും ശിവശങ്കറിനെ കള്ളക്കടത്തുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയത് എന്നാൽ പ്രതികൾ മായ്ച്ചുകളഞ്ഞ ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുത്തതോടെയാണ് കസ്റ്റംസ് ശിവശങ്കറിനെ വീണ്ടും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ശിവശങ്കർ വെള്ളിയാഴ്ച നൽകിയ മൊഴികളുടെ സത്യാവസ്ഥ കൂടി പരിശോധിക്കുന്നതിനാണ് സ്വപ്നയെ ജയിലിൽ ചോദ്യം ചെയ്തത് കസ്റ്റംസ് മൂന്ന് തവണയാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്തത് ഇതിനു പുറമെ എൻ ഐ എ മൂന്ന് തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് തവണയും ചോദ്യം ചെയ്തിരുന്നു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നെ കൊഫൈപസെ നിയമപ്രകാരം ഇന്ന് അറസ്റ്റ് ചെയ്യും ഇന്നലെ സന്ദീപിനെ ഇതുപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊഫൈപോസെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്താൽ ഒരു വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത സ്വർണ്ണക്കടത്ത് കേസിൽ ഈ നിയമം ഉപയോഗിക്കാമെന്ന് കസ്റ്റംസിന് നേരത്തെ നിയമോപദേശം ലഭിച്ചിരുന്നു സ്വപ്നയടക്കം ഏതാനും പ്രതികൾക്ക് കസ്റ്റംസ് കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് കൊഫൈപോസ് ചുമത്താൻ തീരുമാനിച്ചത് ലൈഫ് മിഷൻ ക്രമക്കേട് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം വടക്കാഞ്ചേരിയിലെ പദ്ധതി പ്രദേശം നാളെ നേരിട്ടെത്തി പരിശോധിക്കും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമാണ് നടപടി സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും ചോദ്യം ചെയ്യാനായി നാളെ എൻ ഐ എ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് ഇതിനുശേഷം യുണിറ്റാക്കുടമ സന്തോഷിപ്പിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം നിർമ്മാണ കരാർ ലഭിച്ചതിലും എം ശിവശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലും വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് പി ടി തോമസ് എം എൽ എ അടക്കം ആരോപണവിധേയരായ അഞ്ചുമന ഭൂമി ഇടപാടിൽ വ്യവസായി വി എസ് രാമകൃഷ്ണൻ സ്ഥലമുടമേള കൗളിപ്പിക്കാൻ നേരത്തെയും ശ്രമിച്ചതിന് തെളിവുകൾ ഇത് സംബന്ധിച്ച രേഖകൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കരാറിൽ പുതിയ വീട് വാഗ്ദാനം ചെയ്താണ് ഒഴിപ്പിക്കൽ ശ്രമം നടത്തിയത് ഇപ്പോൾ വാങ്ങാൻ ശ്രമിച്ച സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൈവശമാക്കാൻ രാമകൃഷ്ണൻ ശ്രമിച്ചത് പക്ഷേ അത് പണം നൽകിയുള്ള ഇടപാടായിരുന്നില്ല മറ്റൊരു സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു കരാറിലെ വാഗ്ദാനം വീട് നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ അഞ്ചുമനിൽ നാല് സെന്റ് ഭൂമി കൈമാറാം എന്നായിരുന്നു കരാർ വ്യവസ്ഥ മൂന്ന് ഏഴ് തൊണ്ണൂറ്റിയെട്ടിൽ ഉണ്ടാക്കിയ കരാർ പക്ഷേ നടപ്പായില്ല കരാർ പ്രകാരമുള്ള ഒന്നും രാമകൃഷ്ണൻ ചെയ്യാത്തതാണ് കാരണം ബി എസ് രാമകൃഷ്ണൻ പറഞ്ഞിരാമകൃഷ്ണന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ എല്ലാം ചതിയാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് അഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു എന്ന് അത്ഭുതപ്പെടാനില്ല സ്വഭാവം ഇത് തന്നെയാണ് കാലങ്ങളായി പല രീതിയിലും ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി പല രീതിയിലുള്ള ഉടമ്പടികൾ ഉണ്ടാക്കുകയും അത് പാലിക്കാതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയുമാണ് റിയൽ എസ്റ്റേറ്റുകാരനായ രാമകൃഷ്ണന്റെ രീതി അതേസമയം പണമിടപാട് സംബന്ധിച്ച ആദായ നികുതി വകുപ്പിനൊപ്പം എൻഫോഴ്സ്മെന്റും അന്വേഷണം നടത്തിയേക്കുമെന്ന സൂചനയുണ്ട് ന്യൂസ് കൊച്ചി പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് നൽകാൻ ഡയറക്ടർമാരുടെ ഇടപാട് സംബന്ധിച്ച രേഖകൾ ബാങ്കുകൾക്ക് ൾക്ക് എം സി ഖമറുദ്ദീൻ ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണത്തിനായി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രത്യേക ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി വിവേക് കുമാറിനാണ് അന്വേഷണ ചുമതല കേസുകളെല്ലാം പഠിച്ചതിനു ശേഷമേ മറ്റു നടപടികളിലേക്ക് കടക്കൂ അതേസമയം കമ്പനി ഡയറക്ടർമാരുടെ ഇടപാട് സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ബാങ്കുകൾക്ക് നോട്ടീസ് നൽകി സ്ഥാപനത്തിന്റെ പേരിൽ നടന്ന പണമിടപാടുകളുടെ വിശദാംശങ്ങൾക്ക് വേണ്ടിയാണ് ഡയറക്ടർമാരുടെ ബാങ്കിംഗ് രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിക്ഷേപകരിൽ നിന്ന് കൈപ്പറ്റിയ പണം എന്തിന് എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യം കൂടാതെ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ആരാന് കമ്പനി രജിസ്ട്രാറിനും അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു സ്ഥാപനത്തിന്റെ പേരിൽ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത് സംബന്ധിച്ച് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു കമ്പനി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പണം കൈപ്പറ്റിയതെന്നാണ് വാദം ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുകയാണ് ലക്ഷ്യം വിശദാംശങ്ങൾ ലഭ്യമായതിനുശേഷം എം സി കമറുദ്ദീൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം കേസിലെ പുതിയ പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് നൽകാനാണ് നിർദ്ദേശം കാസർകോട് ചന്തേര പയ്യന്നൂർ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത എൺപത്തിയേഴ് കേസുകളാണ് സംഘം അന്വേഷിക്കുന്നത് കാസർഗോഡ് ഹാത്രസ് ബലാത്സംഗ കൊലപാതക കേസ് ഏറ്റെടുത്ത സി ബി ഐ സംഘം ഇന്ന് ഗ്രാമം സന്ദർശിച്ചേക്കും നിലവിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ നിന്ന് കേസ് വിവരങ്ങളും തെളിവുകളും സി ബി ഐ ശേഖരിക്കും സി ബി ഐയുടെ ഗാസിയാബാദ് ബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുക കേസുമായി ബന്ധപ്പെട്ട തെറ്റായ അഭ്യൂഹങ്ങളും വ്യാഖ്യാനങ്ങളും പ്രചരിക്കുന്നുവെന്നും ഇത് തടയുന്നതിന് സി ബി ഐ അന്വേഷണം വേണമെന്നും ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇടതമ്പിമാരുടെ വസ്തുത അന്വേഷണ സംഘം ഇന്ന് ഹാത്രസ് സന്ദർശിക്കും ബെല്ലാത്സംഗത്തിനെതിരെയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച കുടുംബാംഗങ്ങളിൽ നിന്നും ഗ്രാമവാസികളിൽ നിന്നും കേസിന്റെ വസ്തുക്കൾ സംഘം മനസ്സിലാക്കും പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും ബന്ധുക്കളെയും ബന്ധുക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും കൂടിക്കാഴ്ച നടത്തും സി പി എം എം പിമാരായ എളമരം കരീം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ സി പി എം പി ബിനോയ് വിശ്വം എൽ ജെ ഡി എം പി എം എം വി ശ്രേസ് കുമാർ എന്നിവരാണ് സംഘത്തിലുള്ളത് ശേഷം രാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം സുപ്രീംകോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ കുടുംബം നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സിദ്ദിഖിന്റെ ഭാര്യ റൈഹാനത്ത് പറഞ്ഞു സാധാരണത്തെ പോലെ നാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് സാധാരണ വിളിക്കണതാണ് ഇവിടെ വീട് പണിയുണ്ട് അപ്പൊ അതിനെപ്പറ്റി ചോദിക്കാനും വേണ്ടി ഒറ്റക്കാണ് അപ്പോ ലാൻഡ് ലാൻ നമ്പറൊക്കെ വിളിച്ചിട്ടും പിങ്ങ്ണ്ട് എടുക്കണില്ല ന്യൂസ് കണ്ടു അങ്ങനെയാണ് അറിയുന്നത് ചൊവ്വാഴ്ച മുതൽ ആശങ്കയുടെ മുൾമുനയിലാണ് ഈ കുടുംബം പലരും വിളിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ സിദ്ദിഖിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞെങ്കിൽ ആരോഗ്യസ്ഥിതി അറിയാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ അല്പം സമാധാനമായനെ റൈഹാനത്ത് പറയുന്നു സിദ്ദിഖ് ഹത്രാസിൽ പോയത് ജോലിയുടെ ഭാഗമായിട്ടാണ് സ്വന്തമായി വാഹനമില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആശ്രയിക്കേണ്ടി വന്നതെന്നും ഇവർ പറയുന്നു സ്വന്തമായിട്ട് അവിടെ വണ്ടി ഇല്ല അപ്പോ എത്രയോ കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അങ്ങനെ പോകുമ്പോൾ സ്വന്തമായിട്ട് വണ്ടി വിളിച്ചു പോകണമെങ്കിൽ ഒരു സംഖ്യ വേണം ഇനി പ്രതീക്ഷ സുപ്രീം കോടതിയിലാണ് കെ യു ഡബ്ലു ജെ സമർപ്പിച്ച കോർപ്പസ് ഹർജി നാളെ പരിഗണിക്കും പിടിച്ചുകൊണ്ടു പിന്നെ പോലീസുകാർക്ക് തോന്നിയതൊക്കെ ചേർത്തിട്ട് അവരെ പറയുന്നു എന്ത് തെളിവൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് എന്നാൽ അതല്ല അവര് കോടതിയിൽ ശരിക്ക് ഹാജരാക്കേണ്ടത് വേങ്ങരയിലെ പണിതീരാത്ത വീട്ടിൽ റൈഹാനത്തും മൂന്ന് മക്കളും സിദ്ദിഖിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ പുറത്ത് ഒരു നാടും സമൂഹവും ഈ കുടുംബത്തിനൊപ്പമുണ്ട് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരും തൃശൂരിൽ നടന്ന കൊലപാതകങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന വാദവുമായി പോലീസ് വ്യക്തി വൈരാഗ്യവും മദ്യപാനവുമാണ് കൊലയുടെ കാരണങ്ങളെന്ന് മധ്യമേഖലാ ഡി ഐ ജി എസ് സുരേന്ദ്രൻ പ്രശ്നബാധിത മേഖലകളിൽ ജാഗ്രത പാലിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഒരാഴ്ചക്കിടെ അഞ്ചു കൊലപാതകങ്ങളാണ് ജില്ലയിൽ നടന്നത് തൃശൂരിന് നടുക്കിയ കൊലപാതക പരമ്പര ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് പോലീസ് വിലയിരുത്തൽ ഓരോ കൊലപാതകത്തിനും കാരണം വ്യക്തിവൈരാഗ്യമോ മദ്യപാനമോ മുൻവൈരാഗ്യങ്ങളോ ആണെന്ന് മധ്യമേഖലാ ഡി ഐ ജി എസ് സുരേന്ദ്രൻ പറഞ്ഞു ഒരു കൊലപാതകത്തിനും പിന്നിൽ ആസൂത്രണങ്ങളില്ല എന്നാൽ എല്ലാ കേസുകളിലും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്താൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രിയും പകലും പട്രോളിംഗ് ഏർപ്പെടുത്തി അതേസമയം അന്തിക്കാട് നിധിലിന്റെ കൊലപാതകത്തിൽ ഒരാൾ പിടിയിലായി അന്തിക്കാട് സ്വദേശി സനലാണ് വേണ്ടി പോലീസ് ശക്തമാക്കി സ്വദേശിന്റെ കൊലപാതകത്തിനു ശേഷം പ്രതികൾ സഞ്ചരിച്ച വാഹനവും കണ്ടെത്താനായിട്ടില്ല ന്യൂസ് തൃശൂർ കസ്റ്റഡിയിലിരുന്ന കഞ്ചാവ് കേസ് പ്രതി മരിച്ച കേസിൽ ജയിൽ വകുപ്പും രണ്ടു തട്ടിൽ സംഭവത്തിൽ നാല് ജയിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത വാർത്ത ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് നിഷേധിച്ചു എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെന്ന നിലപാടിലാണ് പോലീസ് തൃശൂരിൽ കസ്റ്റഡിയിലിരുന്ന കഞ്ചാവ് കേസ് പ്രതി മരിച്ച സംഭവത്തിൽ പരസ്പരം പഴിച്ചാരി ജയിൽ വകുപ്പും പൊലീസും വ്യൂർ ജയിലിന്റെ കീഴിലുള്ള കോവിഡ് സെന്ററായ അമ്പലിക്കലയിൽ വെച്ചാണ് ഷമീറിന് മർദ്ദനമേറ്റതെന്നാണ് പോലീസ് നിലപാട് ഷമീറിനൊപ്പം അറസ്റ്റിലായി അമ്പളിക്കലയിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ഈ പ്രതികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങി ഒപ്പം ജയിൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു ഷമീർ അമ്പളിക്കലയിൽ ഉണ്ടായിരുന്നപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നാല് ജയിൽ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി എ സി പി വി കെ രാജു വ്യക്തമാക്കിയിരുന്നു എന്നാൽ ജയിൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടില്ലെന്ന് വിശദീകരിച്ച് ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് രംഗത്തുവന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ആരെയും പ്രതിചേർത്തിട്ടില്ലെന്നും വകുപ്പുതല അന്വേഷണം നടക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും അനാവശ്യമായി വലിച്ചിരിക്കുകയാണെന്നും ജയിൽ ഡിജിപി പറഞ്ഞു അമ്പളിക്കലയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഷമീർ അവശനായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഈസ്റ്റ് പോലീസും ഷാഡോ പോലീസും ചേർന്നാണ് പത്ത് കിലോ കഞ്ചാവുമായി ഷമീറിനെയും സംഘത്തെയും പിടികൂടിയത് അന്ന് രാത്രി റിമാൻഡിലായ ഷമീറിനെ പരിക്കുകളോടെ മുപ്പതാം തീയതിയാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ഒന്നാം തീയതി പുലർച്ചെ ഷമീർ മരിക്കുകയായിരുന്നു ന്യൂസ് ന്യൂസേറ്റീൻ തൃശൂർ കൊച്ചി കാര്യം ലഹരി മരുന്ന് കടത്തു തടയാൻ കർശന നടപടികളുമായി കൊച്ചി പോലീസ് ഓരോ സ്റ്റേഷനിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ആരംഭിച്ചതോടെ നിരവധി പേരെയാണ് ദിവസവും പിടികൂടുന്നത് പുതുതലമുറയിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് കൊച്ചി നഗരമാണ് കേരളത്തിലെ പ്രധാന കേന്ദ്രം ഈ സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന ശക്തമാക്കിയത് ഓരോ സ്റ്റേഷനുകളിലും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് പത്തോളം ലഹരി വിൽപ്പന സംഘങ്ങളെ ദിവസവും പിടികൂടുന്നു കഞ്ചാവിന് പുറമെ ഹെറോയിൻ അടക്കമുള്ള ലഹരി വസ്തുക്കളും ഇപ്പോൾ പിടികൂടുന്നുണ്ട് ഇഫക്റ്റീവായിട്ടാണ് കാണുന്നത് അത് അത് കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മോണിറ്റർ ലഹരി മരുന്ന് മാഫിയയെ പിടികൂടാൻ യോദ്ധാവ് ആപ്പിന് കൊച്ചി പോലീസ് രൂപം ലോകത്തിന്റെ കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് കോടി എഴുപത്തിനാല് ലക്ഷവും മരണം ലക്ഷത്തി പത്തുലക്ഷത്തി എഴുപത്തിയേഴായിരവും കടന്നു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയിലും യൂറോപ്പിലും പ്രതിദിന കോവിഡ് ബാധിതരുടെ നിരക്കിൽ വൻ വർധനമുണ്ടാകുന്നത് ആശങ്കയുണ്ടാക്കുന്നു അമേരിക്കയിൽ പ്രതിദിന നിരക്ക് വീണ്ടും അരലക്ഷവും യൂറോപ്പിൽ ഒരു ലക്ഷവുമായി രണ്ടാം ഘട്ട വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സ്പെയിനിൽ മാഡ്രിഡിലും ജർമ്മനി ബെർണിലും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി കോവിഡ് ചികിത്സയ്ക്കായി നിലവിൽ മരുന്നൊന്നും കഴിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശുപത്രി വിട്ട ശേഷം ആദ്യമായി വൈറ്റ് ഹൌസിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപിന്റെ പ്രതികരണം എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ ആരോഗ്യനില സംബന്ധിച്ച വൈറ്റ് ഹൌസ് അറിയിപ്പൊന്നും നൽകാത്ത സാഹചര്യത്തിൽ കോവിഡ് നെഗറ്റീവ് ആയിട്ടുണ്ടോ എന്നും വ്യക്തമല്ല ഈ സാഹചര്യത്തിൽ മാസ്ക് പോലും കൃത്യമായി ധരിക്കാതെ ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തതിനെതിരെ വിമർശനം ഉയരുകയാണ് First of all, I'm feeling great. I don't know about you. How's everyone feeling? Good? But before going any further, I want to thank all of you for your prayers. I know you've been praying, and I was in that hospital. I was watching down over so many people. And I went out to say hello to those people. And I took a little heat for it, but I do it again. Let me tell you, I'd do it again. So I just want to thank you all for being on the White House lawn, this beautiful great lawn. And I'm very proud of this country. I'm very, very proud. I want to thank all of the doctors and labs and scientists and all of the people that are working so hard because we're way ahead of everybody. But I just want to thank most particularly you because you people come out and you come out and you cheer and you love your country and you get it. You're way, way ahead of many, many people in this country. But the country is getting it, the country is seeing something now. എന്നാൽ കോവിഡ് സംബന്ധിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ട്രംപിന്റെ നിലപാടിനെതിരെ റിപ്പബ്ലിക്കൻ അനുകൂലികൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന് പരാജയമേൽക്കേണ്ടി വരുമെന്ന വിമർശനമാണ് ഉയരുന്നത് രാജ്യത്ത് ഒരു ദിവസം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കേരളം ഒന്നാമത് മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളെ പിന്തള്ളിയാണ് ആശങ്കാജനകമായി കേരളത്തിൽ കോവിഡ് കൂടുന്നത് സംസ്ഥാനത്ത് പ്രതിദിനം കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഇന്നലെ പതിനോരായിരം കടന്നു പതിനോരായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് കോവിഡ് ബാധിതരുടെ എണ്ണം പതിനോരായിരം കടന്നത് ആറ് ജില്ലകളിൽ ആയിരത്തിന് മുകളിലാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനേഴ് ശതമാനത്തിനു മുകളിലാണ് ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കോവിഡ് വാരിയർ പതക്കം പണം നൽകി വാങ്ങാനില്ലെന്ന് പ്രഖ്യാപിച്ച് പോലീസുകാർ അടൂർ ബറ്റാലിയൻ കമാൻഡൻ നൽകി ബഹുമതി പണം കൊടുത്തു വാങ്ങണമെന്ന വാർത്ത ന്യൂസ് പുറത്തുവിട്ടത് കോവിഡ് വാരിയർ പതക്കം നൂറ് രൂപ വാങ്ങി നൽകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർ പോലീസ് ആസ്ഥാനത്തെ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ഡി ജി പി ദിവസങ്ങൾക്ക് മുൻപാണ് നിർദ്ദേശം നൽകിയത് ബഹുമതിയായി നൽകേണ്ട പതക്കം പണം നൽകി വാങ്ങണമെന്ന് നിർദ്ദേശിച്ചതിനെതിരെ സേനയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിനിടെയാണ് കെ പി അടൂർ ബറ്റാലിയനിലെ ഒരു പോലീസുകാരൻ പോലും പതക്കം വാങ്ങാൻ തയ്യാറാകുന്നില്ലെന്ന് കമാൻഡന്റ് ഡി ജി പിയെ അറിയിച്ചത് മുപ്പത് ദിവസം കോവിഡ് ഡ്യൂട്ടി ചെയ്ത എല്ലാ റാങ്കിലുമുള്ള പോലീസുകാർക്കും കോവിഡ് പതക്കം ബഹുമതിയായി നൽകുമെന്നായിരുന്നു ഓഗസ്റ്റ് പതിനേഴിലെ ഡി ജി പിയുടെ സർക്കുലർ പിന്നീടാണ് പതക്കത്തിന് പണം ഈടാക്കാൻ തീരുമാനിച്ചത് സർക്കാർ ഫണ്ട് നൽകാത്തതിനാലാണ് പണം ഈടാക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ബഹുമതി പണം കൊടുത്തു വാങ്ങണമെന്ന ഡി ജി പിയുടെ വിചിത്ര സർക്കുലറിന്റെ വാർത്ത ന്യൂസൈറ്റീനാണ് പുറത്തുവിട്ടത് ന്യൂസ് തിരുവനന്തപുരം മലപ്പുറം ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച പത്തു കോടിയുടെ വിഭവ സമാഹരണ യജ്ഞം ഇന്ന് തുടങ്ങും പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് പാണക്കാട് വച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശികാബ്ദങ്ങൾ നിർവഹിക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഡയാലിസിസ് മെഷീൻ വാങ്ങുന്നതിന് ആവശ്യമായ ഫണ്ട് സ്വീകരിച്ചാണ് സമാഹരണം തുടങ്ങുന്നത് ചടങ്ങിൽ സയ്യിദ് സാദിഖലി ശികാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി തുടങ്ങിയവർ സംബന്ധിക്കും ഇനി ഇടവേള കൂടുതൽ ൾക്കും ബീഹാറിൽ ബി ജെ പിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലി ഇന്ന് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ഗയയിലെ ഗാന്ധി മൈതാനിയിൽ റാലി ഉദ്ഘാടനം ചെയ്യും കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പാർട്ടി തുടക്കം കുറിക്കുന്നത് രാവിലെ പട്നയിലെ ഹനുമാൻ മന്ദിറിൽ ജെ പി നദ്ദ ദർശനം നടത്തും ജയപ്രകാശ് നാരായൺ താമസിച്ചിരുന്ന ജെ പി ഹൌസും അദ്ദേഹം സന്ദർശിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഗൈയിലെ ഗാന്ധി മൈതാനത്താണ് റാലി ലക്ഷക്കണക്കിന് പേരെ ഉൾക്കൊള്ളുന്ന മൈതാനത്തിൽ ആയിരങ്ങളെ മാത്രമേ പ്രവേശിപ്പിക്കൂ കസേരകൾ ക്രമീകരിച്ച് സാമൂഹിക അകലം ഉറപ്പുവരുത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാകും റാലിയെന്ന് ബീഹാർ ബിജെപി അധ്യക്ഷൻ സഞ്ജയ് ജയ്സ്വൽ അറിയിച്ചു എൽ ഇ ഡി സ്ക്രീനുകൾ സ്ഥാപിച്ചും സമൂഹ മാധ്യമങ്ങൾ വഴിയും റാലി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി മുതിർന്ന നേതാക്കളായ അമിത്ഷാ രാജ്നാഥ് സിംഗ് യോഗി ആദിത്യനാഥ് എന്നിവരുടെ റാലികൾ വരും ദിവസങ്ങളിൽ നടക്കും പ്രകടന പത്രിക തയ്യാറായ ശേഷമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തുക ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്ക് ഈ മാസം മുതൽ മൂന്ന് ഘട്ടമായാണ് വോട്ടെടുപ്പ് അഭിലാഷ് ന്യൂസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലേത് ലക്ഷണമത്ത ത്രികോണ മത്സരം മുന്നിൽ കണ്ട ഇരുമുന്നണികളും ബി ജെ പിയും അണിയറ നീക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് എൽ ഡി എഫും പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫും ബി ജെ പിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നൂറ് വാർഡുകൾ ത്രികോണ മത്സരത്തിന് തന്നെ കളമൊരുങ്ങുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷിക്കാം പൊടിപാറുന്ന പോരാട്ടമാകുമെന്ന് തിരിച്ചറിവുള്ളതിനാൽ താഴെത്തട്ടിൽ നിശബ്ദ നീക്കങ്ങളുടെ തിരക്കിലാണ് മുന്നണികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയെങ്കിലും മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയവരടക്കം മുൻനിര നേതാക്കൾ എല്ലാം കടപുഴകി വീണത് എൽ ഡി എഫിന് അപ്രതീക്ഷിതമായിരുന്നു ഇത്തവണ അറുപതിൽ കൂടുതൽ സീറ്റുകളാണ് ഇടതുമുന്നണി ലക്ഷ്യം വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു അല്ലെങ്കിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല രൂപത്തിൽ നല്ല വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള തന്ത്രങ്ങൾ ബിജെപിയും മെനഞ്ഞു തുടങ്ങി നേതാക്കൾക്കിടയിലെ പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് നേതൃത്വം പറയുന്നു പ്രതിപക്ഷത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാനായെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനതയ്ക്ക് അതൊക്കെ തന്നെ തിരിച്ചറിയുവാനും അത് തരണം ചെയ്ത് ബി ജെ പി ഭരണത്തിലെത്തിക്കുവാനുമുള്ള ഒരു മനസാന്നിധ്യമുണ്ട് ഞങ്ങളുടെ നിരന്തരമുള്ള തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അടിയന്തരമായി ഇടപെട്ട് പ്രതികരിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുന്ന പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ക്ഷീണം ഇനിയും കോൺഗ്രസിന് വിട്ടുമാറിയിട്ടില്ല അടൂർ പ്രകാശിനും പി സി വിഷ്ണുനാഥിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതല പാളയത്തിൽ പട ഒഴിവാക്കാൻ യു ഡി എഫും ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞു തന്നെ പാർട്ടി പല സ്ഥലങ്ങളിലും റബലുകളായി മത്സരിക്കേണ്ട എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി ക്കും പുറമേ ജയിക്കാൻ കൽപ്പുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇത്തവണയും രംഗത്തുണ്ടാകും ഇഞ്ചോടിഞ്ച് മത്സരമായതിനാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും പ്രതീക്ഷയ്ക്ക് കൂടുതൽ വകയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി മുൻകൂർ ജാമ്യത്തിനായി നാളെ ഹൈക്കോടതിയെ സമീപിച്ചു യൂട്യൂബിൽ സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം നടത്തിയ വിജയ് പി നായരെ മർദ്ദിച്ച കേസിലാണ് ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രതികളുടെ നടപടിയെ അതിരൂക്ഷമായാണ് കോടതി വിമർശിച്ചത് അതേസമയം ഭാഗ്യലക്ഷ്മി ദിയാസന ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നിവരെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് നടപടി ആനച്ചന്തം ആരെയും ആകർഷിക്കുന്നതാണ് സഞ്ചാരികളൊഴിഞ്ഞ മൂന്നാർ മാട്ടുപ്പെട്ടിയിലെ പുൽമേട്ടിൽ ഓടിക്കളിക്കുന്ന കുട്ടിക്കുറുമ്പൻ കണ്ണിന് ഹരം പകരും ആ കാഴ്ചയിലേക്ക് ആളും തിരക്കുമൊഴിഞ്ഞതോടെ മാട്ടുപ്പെട്ടിയും കുണ്ടളയുമെല്ലാം കരിവീരന്മാരുടെ സ്വൈര്യ വിഹാര കേന്ദ്രങ്ങളായി കഴിഞ്ഞുപോയ കാലം തിരിച്ചു കിട്ടിയ ഇവർക്ക് പ്രതീതിയാണിവർക്ക് വിളിക്കാനും ചിത്രങ്ങൾ പകർത്താനും തിരക്ക് കൂട്ടാനും ആരുമില്ല മൊട്ടക്കുന്നിലെ പച്ചപ്പുൽപ്പുറങ്ങളിൽ മേഞ്ഞു നടക്കുകയാണ് ആനകൾ ഒപ്പം കണ്ണിന് വിരുന്നായി കുട്ടിക്കുറുമ്പന്റെ കുസൃതിത്തരങ്ങളും മഴ പെയ്തു പുൽമേടുകൾ പച്ചപ്പിൽ നിറഞ്ഞതോടെയാണ് ആനകളിവിടെ തമ്പടിക്കുന്നത് പ്രമുഖ വ്യാവസായിക മാർക്കറ്റിംഗ് കമ്പനിയായ എസ് ആർ എസ് ഗ്രൂപ്പ് നടത്തിയ സംസ്ഥാന വർഷ ലക്കി ഡ്രോയുടെ ആദ്യ ആദ്യ വിജയി തൃപ്പൂണിത്തറ സ്വദേശി സിന്ധു ബജു എസ് ആർ എസ് ഗ്രൂപ്പിന്റെ സ്ഥിരം ഉപഭോക്താക്കളിൽ നിന്ന് എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ നിശ്ചയിക്കുന്നത്